അറേഞ്ച്ഡ് മാര്യേജ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. മലയാളികൾക്കേറെ സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുണ്ട് സിന്ധുവിന്. കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ സിന്ധു ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. വീട്ടിലെ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ടെങ്കിലും കൂട്ടത്തിലേറ്റവും സജീവമായ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ആൾ സിന്ധുവാണ്. മകൾക്കൊപ്പം യാത്രകളും മറ്റുമായി എപ്പോഴും തിരക്കിലാണ് സിന്ധു. സമയം കിട്ടുമ്പോൾ ആരാധകരുമായി സംവദിക്കാനും സിന്ധു സമയം കണ്ടെത്താറുണ്ട്. അപ്പോഴെല്ലാം സിന്ധുവിന് കേൾക്കേണ്ടി വരാറുള്ള പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണ് നാല് പെൺമക്കളുടെയും വിവാഹം സംബന്ധിച്ചുള്ളത്. ഇപ്പോഴിതാ ആ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ. സമയമാകുമ്പോഴെല്ലാം നടക്കുമെന്നും മക്കൾക്ക് അറേഞ്ച്ഡ് മാരേജ് ഉണ്ടാകില്ലെന്നും സിന്ധു പറഞ്ഞു. വീണ മുകുന്ദൻ്റെ ഒറിജിനൽസ് എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സിന്ധു മനസ്സ് തുറന്നത്. കുട്ടികൾ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് മാറിപ്പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിൽ പോയി നിന്ന് വ്ളോഗൊക്കെ ചെയ്യും. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണത്. എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും ഇരുന്നിട്ടില്ല, സിന്ധു പറയുന്നു. മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്ന ആളാണ് ഞാൻ. അമ്മുവിനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും വിളിക്കാനാണെങ്കിൽ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും. അന്ന് തന്നെ ഒരുപക്ഷേ മറ്റേകൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടാകും, അവിടെയും ഞാൻ എത്തും. അതൊക്കെ എന്നെക്കൊണ്ട് എങ്ങനെയാണ് സാധിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. വണ്ടി ഓടിച്ചു പോകാനൊന്നും എനിക്കറിയില്ല. സ്കൂൾ സമയത്തൊക്കെ 100% ഞാൻ ഇവർക്കൊപ്പമായിരുന്നു. ഓസിയെയും ഇഷാനിയെയും പരീക്ഷയുടെ തലേന്ന് വായിച്ചു പഠിപ്പിക്കുന്ന ഞാൻ വരെ ഞാനായിരുന്നു. ഞാൻ നല്ലൊരു അമ്മയാണ്. കിച്ചു വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് പിള്ളേർക്ക് വേണ്ടി ഇത്രയധികം ചെയ്യുന്നതെന്ന്. അതിനൊന്നും എനിക്ക് ഉത്തരം ഉണ്ടായിട്ടില്ല, പക്ഷേ അതിൻ്റെ ഉത്തരമാണെന്ന് തോന്നുന്നു ഇന്നത്തെ എൻ്റെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, സിന്ധു കൃഷ്ണ പറഞ്ഞു. പിള്ളേർ കല്യാണം കഴിക്കാതെ പറ്റില്ല, പക്ഷേ ഒരു അറേഞ്ച്ഡ് മാരേജ് അവർക്കുണ്ടാകുമെന്ന് കരുതുന്നില്ല. എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല അറേഞ്ച്ഡ് മാരേജ്. എൻ്റേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. ഇവർക്കും അങ്ങനെ തന്നെ ആകണം, ആകും എന്നാണ് ഞാൻ കരുതുന്നത്. വിവാഹം അവർക്ക് തന്നെ തോന്നണം, ഒരു അമ്മയാകണമെന്ന ചിന്ത അവർക്ക് തന്നെ വരണം. ഇനിയും സമയമുണ്ട്. ഞാൻ ഹൻസികയെ പ്രസവിച്ചത് എൻ്റെ 34-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയവുമുണ്ട്. പെൺകുട്ടികൾക്കൊരു 10-20 വയസ്സായാൽ ഏതെങ്കിലും ഉള്ളത് എടുത്തു വെച്ച് കെട്ടിച്ചു വിടുക, പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളുമല്ലോ എന്നതാണ് മിക്ക മാതാപിതാക്കളും ചിന്തിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ എനിക്കോ കിഞ്ചു ഇനോ അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴില്ല. പക്ഷേ ഭാവിയിൽ അവർക്കൊരു കുടുംബജീവിതം ആവശ്യമാണ്. നമുക്കെപ്പോഴും അവർക്കൊപ്പം ഉണ്ടാകാൻ സാധിക്കില്ലല്ലോ. എനിക്കിന്ന് ഇവരുള്ള പോലെ ഇവർക്ക് നാളെ ആരെങ്കിലും വേണം. നടക്കേണ്ട സമയമാകുമ്പോൾ അതൊക്കെ നടക്കും. നമ്മളെത്ര ഉന്തിത്തള്ളി വിട്ടാലും വിധി എന്നൊരു സംഭവമുണ്ട്. അതിനാണ് കൂടുതൽ റോൾ. സമയമാകുമ്പോൾ എല്ലാം നടക്കും, സിന്ധു അഭിമുഖത്തിൽ കൃഷ്ണ പറഞ്ഞു.